വളർത്തുപട്ടിയോട് കാണിക്കുന്ന കരുതൽ പോലും സ്വന്തം മാതാവിനോട് കാണിക്കാത്ത മകനെ പാഠം പഠിപ്പിക്കാൻ അധികാരികളും ഒരുങ്ങിയിറങ്ങുന്നു. ഇടുക്കിയിലെ കുമളിയിൽ മക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് പോലീസ് ആശുപത്രിയിലാക്കിയ അമ്മ മരിച്ച സംഭവത്തിൽ മകനെ കേരള ബാങ്ക് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കേരള ബാങ്കിൻ്റെ കുമളി ശാഖയിലെ കളക്ഷൻ ഏജന്റായ MM സജിമോനെതിരെയാണ് നടപടി. മകനെന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് സജിമോൻ വീഴ്ച വരുത്തിയതുമായി ബന്ധപ്പെട്ട് കുമളി പോലീസ് കേസെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് കേരള ബാങ്ക് പ്രസിഡന്റ് അറിയിച്ചു. സംഭവത്തിൽ മകൾ സിജിമോളെ കുമളി പഞ്ചായത്തിലെ താൽക്കാലിക ജോലിയിൽ നിന്ന് നേരത്തെ പിരിച്ചുവിട്ടിരുന്നു. കുമളി അട്ടപ്പളം ലക്ഷം വീട് കോളനിയിൽ കഴിഞ്ഞിരുന്ന അന്നക്കുട്ടി മാത്യു 20-ാം തീയതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വച്ച് മരിച്ചത്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള വകുപ്പുകൾ ചുമത്തി അന്നക്കുട്ടിയുടെ 2 മക്കൾക്കെതിരെയും പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. കുമളി പഞ്ചായത്ത് അംഗം ജയമോൾ മനോജിന്റെ മൊഴിയെടുത്താണ് കേരള ബാങ്ക് കുമളി ശാഖയിലെ ജീവനക്കാരായ മകൻ സജിമോനും പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ മകൾ സിജിക്കുമെതിരെ കുമളി പോലീസ് കേസെടുത്തത്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമത്തിലെ വകുപ്പുകൾ ചുമത്തിയാണ് മകനും മകൾക്കുമെതിരായ കേസ്. കുമളി അട്ടപ്പള്ളം ലക്ഷം വീട് കോളനിയിൽ വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന മൈലക്കൽ അന്നക്കുട്ടി മാത്യുവാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. മൃതദേഹം കൊണ്ടുപോകാനും മക്കളെത്തിയില്ല. തുടർന്ന് ജില്ലാ ഭരണകൂടവും പോലീസും നാട്ടുകാരും ചേർന്നാണ് കുമളിയിലെത്തിച്ച് സംസ്കാരം നടത്തിയത്. ഈ സാഹചര്യത്തിലാണ് കേസെടുത്തത്. അമ്മയെ ആശുപത്രിയിലാക്കിയത് മകനെ അറിയിച്ചിരുന്നു. എന്നാൽ നായയെ നോക്കാനുണ്ടെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് മകൻ മുങ്ങി. ഈ സാഹചര്യത്തിലാണ് കേസെടുത്തത്. ശക്തമായ നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമാണ്. നരകയാതന അനുഭവിച്ച ദിവസങ്ങളോളം അന്നക്കുട്ടി ആ വാടക വീട്ടിൽ കടന്നു. ആരും തിരിഞ്ഞു നോക്കിയില്ല. ഒടുവിൽ പോലീസ് ഇടപെട്ട് ആശുപത്രിയിലാക്കി. മകനെ വിളിച്ചു വരുത്തിയെങ്കിലും നായയെ നോക്കാൻ ആളില്ലെന്ന് പറഞ്ഞ് തിരികെ പോയി. മണിക്കൂറുകൾക്കുള്ളിൽ ആ അമ്മ മരിച്ചു. കുമളിയിലെ വാടക വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന അന്നമ്മയ്ക്ക് വീണതിനെ തുടർന്നാണ് ഗുരുതരമായി പരിക്കേറ്റത്. മക്കൾ സംരക്ഷിക്കുന്നില്ലെന്ന പരാതി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കുമളി പോലീസിന് കിട്ടിയത്. പോലീസ് വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് ഒടിഞ്ഞ വലതു കൈയുമായി ഭക്ഷണവും മരുന്നുമില്ലാതെ അവശനിലയിലായ അന്നക്കുട്ടിയാണ്. കുമളി CI ജോബിൻ ആന്റണിയുടെ നേതൃത്വത്തിൽ അന്നക്കുട്ടിയെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഭർത്താവ് മരിച്ച അന്നക്കുട്ടിയുടെ 2 മക്കളും വിവാഹം കഴിച്ച് കുമളിയിൽ തന്നെയായിരുന്നു താമസം. സ്വത്ത് വിറ്റുകിട്ടിയ പണം കൈക്കലാക്കിയ മക്കൾ വാടക വീടെടുത്ത് അന്നക്കുട്ടിയെ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. ഇക്കാര്യം അന്നക്കുട്ടി തന്നെ പോലീസിനെ അറിയിച്ചു. മകൾ മാസം തോറും നൽകിയിരുന്ന ചെറിയ തുക ഉപയോഗിച്ചാണ് 1 വർഷത്തോളമായി കഴിഞ്ഞിരുന്നതെന്നും അവർ പറഞ്ഞിരുന്നു. അന്നക്കുട്ടിയുടെ ഈ വാക്കുകൾ തന്നെയാണ് മരണശേഷം മക്കൾക്ക് തിരിച്ചടിയായി മാറിയതും.